ആകം പൂർണ്ണമായും ശൂന്യമായി തീർന്നു. ഇപ്പോൾ കവാടദ്വാരം അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. തൃക്കണ്ണ തുറക്കുന്നതിനുള്ള മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നതാണ്. ഇത് ചെയ്യുന്നതിന് ഏറ്റവും നല്ല രീതി ആദ്യത്തേതാണ്. ശിവന്റെ ഏറ്റവും സുപ്രധാനമായ വശം എന്തെന്നാൽ അദ്ദേഹം മൂന്നാം കണ്ണ് തുറന്നു എന്നതാണ്. മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം നൃത്തം ചെയ്തു, ധ്യാനിച്ചു, രണ്ടു തവണ വിവാഹം കഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതൊന്നുമല്ല കാര്യം, അദ്ദേഹം തന്റെ മൂന്നാം കണ്ണ് തുറന്നു. ഇതിനാൽ മാത്രമാണ് നാം ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നാം അദ്ദേഹത്തെ വണങ്ങുന്നു. കാരണം അറിവിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. അറിവിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല എന്നതിനർത്ഥം നിങ്ങളുടെ കാഴ്ച നിലവിലുള്ള വീക്ഷണത്തെ മറികടന്നില്ലെങ്കിൽ അറിയാൻ യാതൊരു വഴിയുമില്ല. നിങ്ങളുടെ ഗ്രഹണശക്തി അതിൻ്റെ ഇപ്പോഴത്തെ പരിമിതികളിൽ നിന്ന് ഉയർത്തപ്പെട്ടില്ലെങ്കിൽ അറിയാൻ ഒരു വഴിയുമില്ല. അറിയുക എന്നാൽ സ്വതന്ത്രമാവുക എന്നാണ്. അതുകൊണ്ട് ശിവൻ നമുക്ക് പ്രാധാന്യമാകുന്നത് അദ്ദേഹം ഹിമാലയങ്ങൾ താണ്ടിയതുകൊണ്ടല്ല, പാമ്പുകളെ കൊണ്ട് കളിച്ചതുകൊണ്ടല്ല, ഇതുകൊണ്ടോ അതുകൊണ്ടോ ഒന്നുമല്ല, അദ്ദേഹം തൻ്റെ തൃക്കണ്ണ് തുറന്നതുകൊണ്ടാണ്. ഒട്ടുമിക്ക ആളുകളും ഗ്രഹിക്കാൻ പരാജയപ്പെട്ടത് അദ്ദേഹം ഗ്രഹിച്ചു. ഒരു വലിയ വിഭാഗം മനുഷ്യവർഗത്തിന് കാണാൻ കഴിയാഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ സാധാരണ ഭാഗമായി തീർന്നു. അതുകൊണ്ട് ആളുകൾ പറയുന്നു, ശിവൻ അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്നും അഗ്നി പുറത്തേക്ക് വന്നു എന്നൊക്കെ. അവർ അഗ്നി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം തനിക്കുള്ളിൽ പ്രധാനപ്പെട്ടതെന്ന് കരുതിയതെല്ലാം എരിച്ചു കളഞ്ഞു. അദ്ദേഹം ഇങ്ങനെയായി തീർന്നു. ഒരു അഗ്നിയറ പോലെ, ഒരു ചൂള പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എരിച്ചു കളയാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം എരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ നിന്നും വിയർപ്പിനും രക്തത്തിനും പകരം ഭസ്മം പുറത്തേക്ക് വന്നു. എന്തുകൊണ്ടാണ് ശിവനെ എപ്പോഴും ഭസ്മം പൂശിയതായി ചിത്രീകരിക്കുന്നതെന്നാൽ അദ്ദേഹം ഭസ്മം പൂശുകയായിരുന്നില്ല, രോമകൂപങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം എല്ലാത്തിനെയും എരിച്ചു കളഞ്ഞുവെന്നാണ്. അദ്ദേഹം അജ്ഞതയുടെ എല്ലാ തുണ്ടുകളും എരിച്ചു കളഞ്ഞു. അത് ഒരാൾ സത്യമെന്ന് വിശ്വസിക്കുന്നതെല്ലാം അദ്ദേഹം എരിച്ചു കളഞ്ഞു. എല്ലാത്തിനെയും എരിച്ചതുകൊണ്ടും എല്ലാം ഭസ്മമായതുകൊണ്ടും ഇപ്പോൾ തൃക്കണ്ണ് തുറക്കുക എന്നത് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അത് തുറന്നപ്പോൾ ആളുകൾ അഗ്നി കണ്ടു. കാരണം ഉള്ളിലെ അറ ജ്വലിക്കുകയായിരുന്നു. രണ്ടു വഴികളുണ്ട്. തൃക്കണ്ണ് തുറക്കുവാൻ ഒരു വഴി എന്തെന്നാൽ അകം മുഴുവനും ശൂന്യമായി തീർന്നു. അപ്പോൾ കവാടം അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നതിനാൽ അത് സ്വാഭാവികമായി തുറക്കേണ്ടി വരുന്നു. കവാടം ക്ഷയിച്ച് ഉള്ളിലേക്ക് വീഴുന്നു. കാരണം അവിടെ ഒന്നും തന്നെയില്ല. അദ്ദേഹം കേവലം തൻ്റെ ചിന്തകളെ മാത്രമല്ല എരിച്ചത്, തൻ്റെ വികാരങ്ങളെ മാത്രമല്ല, കേവലം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെയും സ്വത്തുക്കളെയും മാത്രമല്ല, അദ്ദേഹം തൻ്റെ അസ്തിത്വത്തെ തന്നെ എരിച്ചു കളഞ്ഞു.
വൈയക്തികമായ അസ്തിത്വത്തെ പൂർണ്ണമായി മരിച്ചു കളഞ്ഞു. അങ്ങനെ അവിടെ പൂർണ്ണമായ ശൂന്യതയുണ്ടായി. അതിനാൽ വാതിലകത്തേക്ക് വീണ് അത് തുറന്നു കിടന്നു. അപ്പോൾ ആളുകൾ അഗ്നി കണ്ടു, കാരണം അത് അപ്പോഴും ജ്വലിക്കുന്നുണ്ടായിരുന്നു. തൃക്കണ്ണ തുറക്കുവാനുള്ള മറ്റൊരു വഴി എന്തെന്നാൽ, നിങ്ങൾ എല്ലാത്തിനെയും ഉള്ളിൽ ഒതുക്കുന്നു, എല്ലാം ഒതുക്കപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒന്നിനും തന്നെ ഒരു പ്രകടനവും കണ്ടെത്തിയില്ല. നിങ്ങൾക്കൊരു വാക്കുപോലും ഉച്ചരിക്കുവാൻ കഴിയുന്നില്ല. നോക്കൂ, നിങ്ങൾ നാല് ദിവസങ്ങൾ നിശബ്ദനായിരുന്നാൽ അഞ്ചാമത്തെ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് പാടാൻ തോന്നും. പാടുവാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ചെന്നായെപ്പോലെ ഓരിയിടാൻ തോന്നും. ആ കാരണം നിങ്ങൾക്ക് പുറന്തള്ളണം. നിങ്ങൾ ഒന്നിനെയും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഒരുപാട് സമ്മർദ്ദമുണ്ടാവുകയും ഈ വാതിൽ അകത്തു നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അത് ചെയ്യുവാനുള്ള മറ്റൊരു മാർഗമാണിത്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല വഴി ആദ്യത്തേതാണ്. കാരണം നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി തുറന്നാൽ അത് ഇന്ന് തുറക്കുന്നു, പക്ഷെ നാളെ ഒരു പക്ഷേ അത് സ്വയം അടഞ്ഞു പോയേക്കാം. അല്ലെങ്കിൽ ആവശ്യത്തിന് സമ്മർദ്ദം ഉണ്ടാകുന്നതിന് മുൻപ് ഇത് തുറന്നാൽ നിങ്ങളിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയും നിങ്ങൾ പേടിച്ചോടുകയും ചെയ്യും. അതെ, കാരണം അത്രമാത്രം സമ്മർദ്ദം അധികരിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾക്കത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്കാവശ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തതിനാൽ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുക. ഇത് ഏഴാമത്തെ ഡിഗ്രി കഷ്ടപ്പാടായി കാണപ്പെടും. നിങ്ങൾ ഈ പ്രക്രിയയിൽ പൂർണ്ണമായി പങ്കെടുക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ചോദിക്കും, ഈ യാതനയിലൂടെ കടന്നു പോകുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? കാരണം ഇത് വലിയ കഷ്ടപ്പാടാണ്. ഒരു ചിന്ത പോലും പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, ഒരു വികാരത്തെപ്പോലും പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. ഇതുണ്ടാവുന്നില്ല എന്നല്ല, നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായത്തിന് പോലും ഒരു ആശയത്തിന് പോലും ആവിഷ്കരണം കണ്ടെത്തുന്നില്ല. ഓ, ഇത് നിങ്ങളെങ്ങനെയെങ്കിലും പൊട്ടിത്തെറിപ്പിക്കും. നിങ്ങളെല്ലാം പിടിച്ചു നിർത്തിയാൽ ഇത് തുറക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊട്ടിത്തെറിക്കും. പക്ഷേ നിങ്ങൾ നയതന്ത്രജ്ഞരാണ്. നിങ്ങൾ മധ്യമാർഗത്തിലാണ് വിശ്വസിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ എവിടെയും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. മധ്യമാർഗത്തിൽ വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരേണ്ടതില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ്. മധ്യമാർഗം എന്നാൽ കേവലം നിങ്ങളുടെ ആശ്വാസ മേഖലയാണ്. ഇതുമല്ല അതുമല്ല, ഒന്നുകിൽ നിങ്ങൾ ശൂന്യമാകണം, ശൂന്യതയുടെ ശക്തി തന്നെ അതിനെ തുറക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചാൽ അത് പൊട്ടിപ്പിളർക്കും. ഇതാണ് തുറക്കാനുള്ള രണ്ടു വഴികൾ. മധ്യമാർഗം എന്നാൽ നിങ്ങളൊരു പ്രൊഫഷണൽ വിഡ്ഢി എന്നാണ്. വാസ്തവം മുഴുവൻ സമയ വിഡ്ഢി. പ്രൊഫഷണൽ അല്ല. പ്രൊഫഷണൽ എന്നാൽ അവർ കുറച്ചു സമയം മാത്രമേ ചെയ്യൂ, അല്ലേ? ദിവസത്തിൽ നിശ്ചിത സമയം മാത്രമേ അവരത് ചെയ്യൂ. എവിടെ പോയാലും ശരി, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും. മധ്യമാർഗം എങ്ങും എത്താതെ ഇരിക്കാനും അല്പസമയത്തിന് ശേഷം ഇതെങ്ങും പോകുന്നില്ല എന്ന് ചിന്തിക്കുവാനുമുള്ള വഴിയാണ്. ഇപ്പോൾ നിങ്ങൾ തെരുവിൽ നടക്കുകയാണ്. പെട്ടെന്നൊരു പാറ കാണുന്നു. നിങ്ങൾക്ക് പോകാൻ രണ്ടു വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഈ വഴി അല്ലെങ്കിൽ ഈ വഴി. ഈ വഴിയിൽ ഒരു കടുവ മുരളുന്നുണ്ട്, ഈ വഴിയിൽ തീ കത്തുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന നടുക്കത്തെ വഴിയാണ് നല്ലതെന്ന്, പാറയ്ക്കുള്ളിലേക്ക്. തീർച്ചയായും ഇത് എവിടെയും എത്തിച്ചേരാൻ പോകുന്നില്ല. ഇത് കുറച്ചു സമയം നിങ്ങൾക്ക് നല്ല വ്യായാമം നൽകും. നിങ്ങൾ പാറയ്ക്കുള്ളിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത് നല്ലൊരു വ്യായാമമാണ്. സത്യത്തിൽ അത് നല്ല പേശികളുണ്ടാക്കും. നിങ്ങൾ നടുക്കത്തെ വഴിയെടുത്താൽ എവിടെയും പോകില്ല, അത്രയേ ഉള്ളൂ.